വെൽക്കം ടു സ്റ്റാർ ജാം വിത്ത് രോഹിണി എടുക്കുള. ഒരു വടക്കൻ സെൽഫി ഈ സിനിമയുടെ ആക്ട്രസ് ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഓൺ ദ ഹോട്ട് സീറ്റ് ഇസ് മഞ്ജിമ മോഹൻ. Hi. Hi. Welcome to Star Jam. Thank you. മഞ്ജിമ എന്തോ ഒരു കൊച്ചുകുട്ടിയായിട്ട് ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് അവിടെ ഇവിടെ ഒക്കെ കളിച്ചു നടന്ന സെറ്റില് ആ മഞ്ജിമ ഇന്ന് ഒരു ആക്ട്രസ് ആണ്. യു ആർ ലൈക്ക് എ ഫുൾ ഫ്ലെഡ്ജ്ഡ് ഹീറോയിൻ ഇൻ എ ഫിലിം. ഹൗ ഡു യു ഫീൽ? അതൊരു ഞാനിത് പറഞ്ഞു പറഞ്ഞു മടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ തീർച്ചയായിട്ടും ഭയങ്കര ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഈവൻ ആൾക്കാരുടെ റെസ്പോൺസ് തന്നെ നായികയോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ചിലരോ അവളെ നായിക പുച്ഛിക്കുന്നവരുണ്ട്. പക്ഷെ എനിക്ക് തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഒരു നല്ല ടീമിൻ്റെ കൂടെ തുടങ്ങാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. So you've been like born into a family where art is not a new word. Appo mother ayalum artist aanu, father cameraman aanu. Appo ingena kandana ee logathike adey valanadum and as a child artist you've even received a state award vare kittiyunde rendu thavana ille. Appo ingena okke thanneyanu valanadum. So it's not a new thing for you. In fact I think we would have expected you much earlier. ഞാൻ മനഃപൂർവ്വം മാറി നിന്നാണ്. ഞാൻ എനിക്കൊന്ന് ഫോർത്ത് സ്റ്റാൻഡേർഡ് ആയിരുന്നപ്പോൾ ലാസ്റ്റ് ഞാൻ മൂവി ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി എനിക്ക് ആ ഒരു ഏജിൽ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് ഫ്രീഡം എനിക്ക് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ലൈഫായിരുന്നുണ്ട്. അവർക്ക് കളിക്കാൻ പോകുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് പൊക്കൂടാ, അല്ല നിനക്ക് പോകാൻ പറ്റില്ല, കാരണം ആൾക്കാർ തിരിച്ചറിഞ്ഞ ആൾക്കാർ വരും, അങ്ങനത്തെ ഒരു റെസ്ട്രിക്റ്റഡ് ലൈഫായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു മാറി നിന്ന് എന്താണെന്ന് നോക്കണം എന്ന്. അങ്ങനെ സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്തു. അതിന് കോളേജിലായി, കോളേജ് കഴിയുമ്പോൾ എനിക്ക് പിന്നെ സിനിമയൊന്നും എന്നെ ഞാൻ ഓർക്കാത്ത കാര്യമായി. പക്ഷെ കോളേജ് കഴിഞ്ഞപ്പോൾ ഈ ഓഫർ വന്നു. ഓക്കെ, സിനിമ ഒരുപാട് കാണുന്ന വ്യക്തിയാണോ? സിനിമ ഇഷ്ടമാണോ? സിനിമ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കാണുന്ന വ്യക്തിയാണോന്ന് ചോദിച്ചാൽ നല്ല സിനിമകൾ ഒരിക്കലും ഞാൻ മിസ് ചെയ്യാറില്ല. പക്ഷെ അങ്ങനെ ഇറങ്ങിയ ഉടനെ പോയി കാണുന്ന ഒരു ആളല്ല, കുറച്ച് സമയമൊക്കെ എടുത്ത് റിലാക്സ് ആയിട്ട് പോയി കാണുന്ന ആളാണ്. ഓക്കെ, റിവ്യൂസ് ഒക്കെ കേട്ട് അങ്ങനെ പതുക്കെ ഒരു വടക്കൻ സെൽഫിയിലേക്ക് വരാം. ഓക്കെ, ഐ ഹേർഡ് വിനീത് സോ യു ഇൻ ചെന്നൈ, അങ്ങനെയാണ്. ആൻഡ് ദെൻ ഹി ഡിസൈഡ്സ് ടു കാസ്റ്റ് യു ഇൻ എ ഫിലിം, കറക്റ്റ്? കണ്ടിട്ട് എനിക്കൊന്ന് ഫസ്റ്റ് ഇയറിലാണ് വിനീതായിട്ട് ഞാൻ മീറ്റ് ചെയ്യുന്നത് ചെന്നൈയിൽ വെച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങള് ഫേസ്ബുക്ക് വഴി കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് ചിലപ്പോ എന്റെ ഫോട്ടോസും അങ്ങനെ കണ്ടിട്ടായിരിക്കണം. അപ്പോ ഐ മീൻ വാട്ട് ഇസ് ഇറ്റ് ഫസ്റ്റ്, മഞ്ജിമയുടെ തന്നെയാണോ ചോദിച്ചത് മോൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, എന്താ എങ്ങനെയാ അപ്രോച്ച് ചെയ്തത്, എങ്ങനെയാണ് ആ സബ്ജക്റ്റിലേക്ക് വന്നത്? എന്നെ ആക്ച്വലി എൻ്റെ അടുത്ത് അച്ഛനാണ് ആദ്യം പറയുന്നത്. കാരണം എൻ്റെ ഡയറക്ടർ പ്രജിതേട്ടൻ അച്ഛനെ പോയി കണ്ടു, സാർ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അച്ഛനെ പ്രജിതേട്ടനായിട്ട് ഒന്നും പറയാൻ പറ്റില്ല, കാരണം പ്രജിതേട്ടനായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. അതിന് വിനീതേട്ടൻ എന്നോട് പറഞ്ഞു, കഥ റെഡി ആയപ്പോഴും എന്നോട് മെസ്സേജ് ചെയ്തു, കഥ റെഡിയാണ് വന്ന് കേൾക്കുന്നു എന്ന് ചോദിച്ചു. പക്ഷെ അന്ന് ഞാൻ ചെന്നൈയിൽ എൻ്റെ എല്ലാം പഠിത്തമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ദിവസമായിരുന്നു. അത് കഴിഞ്ഞ് ഐ വെന്റ് ബാക്ക് ആൻഡ് കേട്ടു, കഥ കേട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു കേട്ടപ്പോൾ? എനിക്ക് അഭിനയിക്കാൻ തോന്നി. ആദ്യത്തെ റിയാക്ഷൻ ഇതില് കറക്റ്റായിട്ട് എന്താ റിയാക്ട് ചെയ്ത ആദ്യം? ഫസ്റ്റ് റിയാക്ഷൻ ഞാനിത് ഒറ്റയ്ക്ക് കേട്ടോ കഥ കേൾക്കാൻ പോയത്. അപ്പം വന്ന് വിനീതായിട്ടും പ്രയത്നമുണ്ട്, ഭയങ്കര നാണം ഒക്കെ ഉണ്ടായിരുന്നു, അയ്യോ ഞാൻ എന്ത് ചെയ്യും. അവിടെ ചെന്ന് ഞാൻ കോട്ടുവായിടും കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ ഒരു സ്വഭാവം വെച്ചാൽ അതൊക്കെ ചെയ്യും. ഞാൻ അവിടെ ചെന്ന് ഭയങ്കര പൊള്ളായിട്ട് എടുക്കിരുന്നു, വന്നാൽ ഇങ്ങനെ പിടിച്ച് കണ്ണെന്നൊക്കെ വെള്ളം വന്ന്. പക്ഷെ എനിക്ക് കഥ കേട്ടപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. ആദ്യത്തെ റെസ്പോൺസ് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് അധികം ഇല്ല. അപ്പോൾ വിനീതായിട്ട് ആദ്യം പറഞ്ഞാൽ പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ മഞ്ജുമിക്ക് കുറവാണ്, പക്ഷെ ഉള്ള ഭാഗം പറയാം, പിന്നെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു. അപ്പം എനിക്ക് അത് എന്നുള്ള രീതിയായിരുന്നു. സെക്കൻഡ് ഹാഫ് കേട്ടപ്പോൾ എനിക്ക് അതേ അങ്ങ് മാറിയോ, ഇനിയുള്ളത് തന്നെ എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ സ്റ്റോറി മൊത്തം. സോ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം തോന്നി. ടെൽ മീ മോർ അബൌട്ട് യുവർ ക്യാരക്ടർ ഇൻ ദ ഫിലിം. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഡേസി എന്നാണ്. ഞാൻ ഇപ്പം എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഭയങ്കര പോയസ്ഡ് ആയിട്ട്, ഭയങ്കര കാം സൈലൻ്റ് ആയിട്ടുള്ളൊരു കുട്ടി, അച്ചടക്കമുള്ള കുട്ടി, അത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ ഒരുപാട് സംസാരിക്കാത്ത ഒരാൾ, ബുക്കുകളിലും അതൊക്കെയാണ് കുട്ടിയുടെ ജീവിതം, വായിക്കുന്നതും. അങ്ങനെ അവൾക്കുണ്ടാവുന്ന ഒരു ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം നടക്കും, അതിലേക്ക് ഇവർ വന്ന് പെടുന്നതും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്റ്റോറിയാണ്. ബേസിക്കലി ഇറ്റ്സ് അബൌട്ട് ഹർ. ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോ പേടി തോന്നുന്നു. വലുതായി കുട്ടികളൊക്കെ. നീ സപ്ലൈ ഒക്കെ കഴിഞ്ഞ് എത്തിയാ? സപ്ലൈ നിങ്ങളെ വാക്കും മിണ്ടി പോരുത്. ഞാൻ ഗൗതം മേനോന് അസിസ്റ്റ് ചെയ്തല്ലോ ആലോചിക്കാം. ഡെയ്സി, ഡെയ്സി ആണ് എന്റെ ഇൻസ്പിറേഷൻ. നിനക്ക് തലയ്ക്കില്ല അസുഖം? ഗൗതം മേനോൻ വഴി അജിത്തിനെ പരിചയപ്പെടണം. പക്ഷേ പുള്ളിയുടെ ഇങ്ങനെ എന്തോ ഒരു പ്രിപ്പറേഷൻ എടുക്കേണ്ടി വന്നു, കാരണം നേരെ ഓപ്പോസിറ്റ് ആണ് പറഞ്ഞു പേഴ്സണാലിറ്റി വൈസ്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒരു റിസർച്ച് ബേസ്? റിസർച്ച് ആക്ച്വലി എനിക്ക് നല്ല തടി ഉണ്ടായിരുന്നു ആദ്യം. എന്നോട് പറഞ്ഞ തടി കുറയ്ക്കാനാ,
എന്നോട് വിനീതാടൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വിനീതാട്ടൻ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഇതെങ്ങനെ അഭിനയിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. വിനീത് സാർ, യു ഡോണ്ട് ഹാവ് ടു ആക്ട്, യു ജസ്റ്റ് ഹാവ് ടു ബിഹേവ്. അതാണ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം. പിന്നെ വെയിറ്റ് കുറയ്ക്കണം, ഇത് രണ്ടുമാണ് എന്നോട് പറഞ്ഞത്. പ്രീ പ്ലാൻ ചെയ്യരുതെന്നും പറഞ്ഞു, ഒന്നും പ്രീ പ്ലാൻ ചെയ്യണ്ട, നീ അവിടെ വന്ന് നോക്ക്, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. പൂജയുടെ അന്ന് ഞാൻ പിന്നെയും ഞാൻ പോയി ചോദിച്ചു, വേണോ, ഞാൻ തന്നെ ഞാൻ ഇതെങ്ങനെ ചെയ്യും, കാരണം എനിക്ക് വിനീതാട്ടനെയും പ്രേതാട്ടനെയും വിനോദാട്ടനെ മാത്രമേ അറിയൂ. പെട്ടെന്ന് നിവിൻ ചേട്ടൻ വായിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട്, അപ്പോൾ ദൈവമേ അയ്യോ എന്നൊക്കെ ആയിപ്പോയി. പക്ഷേ അപ്പോഴും ഹീ ജസ്റ്റ് ഗേവ് മീ ദ കോൺഫിഡൻസ്, ഇത് ലൈക്ക് ഇല്ല കുഴപ്പമില്ല, നമുക്കത് വഴിയെ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ ശരിയാക്കി വന്നു. സോ ഐ ഡോണ്ട് ഹാവ് ടു പ്ലാൻ മച്ച്. ഞാൻ അവിടെ ചെന്നിട്ട് അന്ന് സീൻ വാച്ച് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് വെയിറ്റ് കുറച്ചത്? ഇത് ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഹൗ ഡിഡ് യു റിഡ്യൂസ് യുവർ വെയിറ്റ്? അത് വെച്ച് കുറച്ച് കഷ്ടപ്പെട്ട് തന്നെയാണ് വെയിറ്റ് കുറച്ചത്, കാരണം ഞാൻ ഭയങ്കര ഫുഡിയാണ്. എന്ത് കിട്ടിയാലും കഴിക്കും, പ്രത്യേകിച്ച് ചോക്ലേറ്റ്സ് അങ്ങനെ ഡിസേർട്സ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മ കാരണമാണ് ശരിക്കും ഞാൻ വെയിറ്റ് കുറഞ്ഞത്, കാരണം അമ്മ ഇതെല്ലാം ഒളിപ്പിച്ച് വെക്കും, ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ട് ലോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ എനിക്ക് ഓപ്ഷൻ ഇല്ല, എന്നിട്ട് ഡാർക്ക് ചോക്ലേറ്റ്സ് ഒക്കെ താഴെ വെക്കും, നല്ലതെല്ലാം മുകളിൽ കയറ്റി വെച്ച് അത് ലോക്ക് ചെയ്യും. പിന്നെ എല്ലാ ദിവസവും ജിമ്മിൽ പോയായിരുന്നു, റെഗുലറായിട്ട് പോവായിരുന്നു. പിന്നെ അവരുടെയൊക്കെ ഒരു സഹായം കൊണ്ട് ഞാൻ നല്ലോണം വെയിറ്റ് കുറഞ്ഞു. 6 മന്ത്സ് ഉണ്ടായിരുന്നു സമയം ഉണ്ടായിരുന്നു. ഞാനത് പറഞ്ഞ എന്നോട് കുറച്ച് ഷുഗർ കോട്ട് ഇത് പറഞ്ഞു, അതെ, ഹീ വാസ് ലൈക്ക് നിനക്ക് കഴിവുണ്ട്, നീ നല്ല സിനിമകൾ ചെയ്യണം എന്ന് പറഞ്ഞു. അത്രേ മതി, ഇത് കേട്ടാ മതി. വ്യൂവേഴ്സിന് അറിയാൻ താല്പര്യമുണ്ടോ? ഷീസ് ആക്ച്വലി യു ഡു ബി എസ് സി മാത്സ് അല്ലേ? കഴിഞ്ഞു കഴിഞ്ഞു ഡിഗ്രി അല്ലേ? ബുദ്ധിയുള്ള കുട്ടിയാണ്, വേണമെങ്കിൽ അങ്ങനെയും പറയാം, ഡിഗ്രി കഴിഞ്ഞല്ലോ, അപ്പൊ കുറച്ച് ബുദ്ധിയുണ്ട്. ഓക്കെ, ടെൽ മീ വാട്ട് ഹാവ് യു തോട്ട് അബൌട്ട്, ഇപ്പൊ ഒരു ഫിലിം കഴിഞ്ഞു, ഓക്കെ, ഫിലിം മേക്കിംഗ് എങ്ങനെ, ഹൗ ഡു യു ഫീൽ അബൌട്ട് ഒരു ഒരു ഫിലിം മേക്ക് ചെയ്യുന്നു, അതിന്റെ സ്റ്റോറി, കഥ എഴുത്ത്, ഇതിനെ പറ്റി കൂടുതൽ ആലോചിക്കുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു അങ്ങനെ ഒരാൾക്ക് വാട്ട് യു ഫീൽ അബൌട്ട് ഒരു ഫിലിം ചെയ്ത് കഴിഞ്ഞിട്ട്, വാട്ട് യു ഇമോഷൻസ് അബൌട്ട് ഫിലിം? എനിക്ക് ആദ്യത്തെ ദിവസം ഒന്നും മനസ്സിലാവില്ലായിരുന്നു. ഞാനിങ്ങനെ അവിടെ എന്നോട് പറഞ്ഞായിരുന്നു, പരിചയമില്ലാത്ത കാര്യമായതുകൊണ്ട് എല്ലാ ദിവസവും വന്ന് മോണിറ്റർ നോക്കണം എന്ന് പറഞ്ഞു വിനോദേട്ടനും പ്രേതേട്ടനും. ആദ്യം എനിക്ക് ഈ മോണിറ്റർ നോക്കിയിരുന്നിട്ട് എനിക്കെന്ത് കിട്ടാനാന്നുള്ള രീതിയിലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ചെന്നിരുന്നപ്പം അവര് അഭിനയിക്കുന്നു, ആ ഒരു പ്രോസസ്സ്, അവർക്ക് സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കുന്നു, അത് കഴിഞ്ഞ് അത് ഷൂട്ട് ചെയ്യുന്നു, അത് തിരുത്തുന്നു, മോണിറ്ററിൽ എന്തൊക്കെയോ ആരൊക്കെയോ ചെയ്യുന്നു, അവിടെ സൗണ്ട് എടുക്കും. അപ്പം എനിക്ക് ഫുൾ അത്ഭുതമാണ്, കാരണം കൊച്ചിൽ ഇതൊന്നും ആര് ശ്രദ്ധിക്കാൻ, ഞാൻ ഓടി നടക്കുമല്ലേ. ഇപ്പോഴാണ് ഞാൻ കുറേ കാര്യങ്ങൾ പഠിക്കുന്നത്. ആക്ച്വലി കുറേ മണ്ടത്തരങ്ങൾ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ വിനീത് ചേട്ടനോട് ആചരണമൊന്നും അങ്ങനെ ചോദിക്കാൻ പറ്റില്ല, അവർ കളിയാക്കും. പക്ഷേ വിനീതേട്ടനോട് ചോദിക്കുമ്പം പുള്ളി കറക്റ്റ് എക്സ്പ്ലനേഷൻ അവന് പറഞ്ഞു തരും എന്തുകൊണ്ടാണ് അങ്ങനെ. അപ്പം ഞാൻ ജോമോനോട് അല്ലെങ്കിൽ വിനീതനോട് ചോദിക്കും, അതെന്താ അങ്ങനെ ഷൂട്ട് ചെയ്തത്, അതെന്താ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവരത് പറഞ്ഞു തരും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. പക്ഷേ ഭയങ്കര ഫണ്ണായിരിക്കുമല്ലോ മഞ്ജുമ, അടിപൊളി സെറ്റായിരുന്നു. മഞ്ജുമ കാരണം ഉണ്ടായി അവിടെ ഒരു അബദ്ധം പറയും. മഞ്ജുമാൻ എല്ലാ ദിവസവും അതൊരു പക്ഷെ അവരോട് ചോദിക്കണം, അവരാകുമ്പോൾ ഓർത്തിരിക്കും. എന്നോട് അവസാനം പ്രേത്തേടം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവളുടെ ഒരു മണ്ടത്തരവും കാര്യങ്ങളും വെച്ച് നമുക്കൊരു ബുക്ക് ഇറക്കാം, അത്രേ മാത്രം ഉണ്ടെന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞായിരുന്നു. എല്ലാ ദിവസവും ഡെയിലി ഞാൻ ചില ദിവസം ഞാൻ ന്യൂ ഇയറിന് ഞാൻ ഇവരെടുത്തോളം, ഞാൻ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷനാണ്, ഞാൻ ഇനി മണ്ടത്തരം പറയില്ല അന്ന് പറഞ്ഞു. ഒന്ന് നിനക്ക് പറഞ്ഞ കാര്യമേ അല്ല, അതുകൊണ്ട് വായടച്ച മിണ്ട. എൻ്റെ അടുത്ത് ഇന്റർവ്യൂസ് പോകുമ്പോഴും ആദ്യം പറയുന്നത് ഒന്നും മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, മിണ്ടാണ്ട് ചിരിച്ചിരുന്നാൽ മതി. Okay, so you've acted with some really good experienced actors. Yeah. Even though they're young, by career-wise, they've done some really good films and experienced actors. Yeah. Mm-hmm. Mm-hmm. Right. Mm-hmm. Right. Like experience on the body. Niven, Polly, Aju, all right. അയ്യോ, ഞാൻ കുറച്ച് നേരം കള്ളം പറയണല്ലോ, പൊക്കി പറയണല്ലോ. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ എനിക്ക് 3 പേരെ അറിയുള്ളായിരുന്നു, പ്രജിതേട്ടൻ, വിനോദേട്ടൻ, വിനീതേട്ടൻ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾക്ക് ഒരു 3 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു. വിനീതേട്ടന് നിർബന്ധമായിരുന്നു ക്യാമ്പ് വേണമെന്നും ഈ സമയത്ത്, കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ആജു ചേട്ടനും നിവിൻ ചേട്ടനും വിനീതേട്ടനായിരുന്നു. അപ്പോൾ ഇവരായിട്ടൊരു ബോണ്ട് ഇല്ലെങ്കിൽ തിങ്സ് വോണ്ട് വർക്ക് ഔട്ട്. അപ്പം സ്ക്രിപ്റ്റ് കേട്ട് ഡിസ്കസ് ചെയ്ത് അതിൽ എന്നെ ഒരു ഭാഗമാക്കുക എന്നുള്ളത് ഒരു എയിം ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം ഞാനവിടെ പോയി ഇങ്ങനെ ഒരു കുപ്പിയിൽ വെള്ളം വെച്ചിങ്ങനെ ഇരിക്കും, അവരൊക്കെ സംസാരിക്കുന്നു, ഓക്കെ ഞാൻ സംസാരിച്ചോട്ടെ. നിവിൻ ചേട്ടൻ ഒന്നും മുഖത്തോലും നോക്കില്ല, ഭയങ്കര റിസർവ്ഡ് ആണ് പുള്ളി, ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ തിരിഞ്ഞിരിക്കും. ആജു ചേട്ടൻ പിന്നെയും സംസാരിക്കും. അപ്പം ഞാൻ അച്ഛനെ വിളിച്ചോ, അച്ഛൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്, ബിക്കോസ് എന്നോട് ആരും മിണ്ടുന്നില്ല, എല്ലാവരും എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുവാന്നൊക്കെ. പിന്നെ ഞങ്ങളെ കണക്ട് ചെയ്തൊരു കാര്യം തന്നെ ഫുഡാണ്, എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇഷ്ടം. അങ്ങനെ അവരായിട്ട് കമ്പനിയായി. പിന്നെ സീൻസ് ചെയ്യാൻ എളുപ്പമായി, കംഫർട്ടബിളായി. ഇപ്പം ഇവർ ഓരോരുത്തരെയും കുറിച്ച് പറയാനാണെങ്കിൽ ഇവർ ഓരോരുത്തരും ഓരോരോ ക്യാരക്ടേഴ്സാണ്. നിവിൻ ചേട്ടൻ ഒരിക്കലും എൻ്റെ വർക്കിൽ ഇൻറ്റർഫിയർ ചെയ്യാറില്ല, നിനക്കെന്താ അങ്ങനെ ചെയ്താന്നും ചോദിക്കാറില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ വന്ന് പറയും, റിക്വസ്റ്റ് പോലെ തന്നെ
അങ്ങനെ ചെയ്ത് ചിലപ്പോൾ നല്ലതായിരിക്കും പറയും. അജുചേട്ടൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഒന്നും പറയാൻ വരാറില്ല. പുള്ളി പുള്ളിയുടെ സീൻ കഴിഞ്ഞാൽ പോയി മാറിയിരിക്കും. വിനീതേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ മോണിറ്റർ ഞാൻ ചെക്ക് ചെയ്യാറില്ല. എനിക്ക് ഭയങ്കര നാണമാണ് ഞാൻ അഭിനയിച്ചത് കാണാനായിട്ട്. ഞാൻ എനിക്ക് കണ്ണൊക്കെ പൊത്തിയിരിക്കും. ഇവരെന്നെ കുറേ നിർബന്ധിക്കും, ആ മോണിറ്റർ കാണുക. പക്ഷെ എനിക്ക് ഒരിക്കലും പറ്റില്ല. എൻ്റെ മോണിറ്റർ എന്ന് പറയുന്നത് ഡയറക്ടറിൻ്റെയും ക്യാമറാമാൻ്റെയും സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെയും എക്സ്പ്രഷൻസ് ആയിരിക്കും. അപ്പം ഇവരൊരു സീൻ കഴിഞ്ഞ് ഇവർ പോയി ക്യാമറയുടെ ബാക്കിൽ ചെക്കും. അപ്പം ഇവരുടെ മുഖത്തൊരു എക്സ്പ്രഷൻ വെച്ച് എനിക്ക് കണക്കൂട്ടാം. ചിലപ്പോൾ ഒന്നും കൂടെ ചെയ്യേണ്ടി വരും, ചിലപ്പം ഓക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്.